ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ മലയാളികൾക്ക് ഏത് നല്ല ഫുഡ് കിട്ടിയാലും ഒരു നേരം ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരാരും കാണില്ല. അങ്ങനെയുള്ള ഒരു ഫുഡാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 1/2 കിലോ ചെറുപയറ് കുറച്ച് നേരം ഒന്ന് കുതിർത്തു ഇതൊരു ചട്ടിയിലേക്ക് ഇടുവാണ്. എന്നിട്ട് ഇതിനകത്ത് നകക്കെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാം. പയർ നകക്കാനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെക്കാൻ പോവാം. ഞാനിപ്പോൾ ഇതിന് ഫ്ലെയിം കൊടുത്തു. ഇനി ഇത് മൂടിയിരുന്നത് വേകട്ടെ. ഇതേ സമയം തന്നെ കുറച്ച് അരിയെടുത്ത് സാധാരണ പോലെ കഞ്ഞി വയ്ക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് അരി കഴുകിയത് ഇടുവാണ്. എന്നിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് അടുപ്പിലേക്ക് വെക്കാൻ പോവാം. ഇത് നമ്മൾക്ക് ഈ അരി നമ്മൾക്ക് സാധാരണ പോലെ എല്ലാവരും വേവിച്ചെടുക്കുന്ന പോലെ തന്നെ അരിയും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ അരിയും പയറും വെന്തുകൊണ്ടിരിക്കുന്നു. അത് ആ നേരം കൊണ്ട് നമ്മൾക്കൊരു ചമ്മന്തി അരിക്കാം. പിന്നെ 1 കപ്പോളം തേങ്ങാപ്പീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാളൻപുളി ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇത് മുളക് പൊടിക്ക് പകരം കാന്താരിയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോഴത്തെ പച്ചമുളക് വീർത്ത സൈസിലെ പച്ചമുളക് ആയതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അതിന് പകരം മുളക് പൊടി ചേർക്കുന്നത്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടിടാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 4 ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന അറിയാമല്ലോ, നല്ലപോലെ നല്ല മയത്തിൽ തന്നെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മുടെ നാവിൻ്റെ രുചി അനുസരിച്ച് മുളകും എരിവും ഉപ്പും പുളിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു, കുറച്ച് പുളിയും കൂടെ ഇട്ടു. ഇനി നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നല്ലൊരു പുളിച്ചമ്മന്തി ഇവിടെ ഉരുണ്ട് വന്നിട്ടുണ്ട്. കഞ്ഞിക്ക് കൂട്ടാൻ നല്ല കോമ്പിനേഷനാണിത്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പയറിൻ്റെ വെള്ളം ഒന്ന് പറ്റി കിട്ടിയാൽ മാത്രം മതി. പയർ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി അളിഞ്ഞു കുഴഞ്ഞു പോവുകയും വേണ്ട. എന്നാൽ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചാൽ ഉടഞ്ഞു പൊക്കോളും. ഈ രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇച്ചിരി നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വെള്ളം വറ്റാൻ തുറന്നു തന്നെ ഇങ്ങനെ വെച്ചേക്കാം. ചെറിയ തീയിലിട്ടേക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെക്കാം. അപ്പോഴത്തേക്കിന് ഈ പയറിലെല്ലാം ഉപ്പ് പിടിച്ചിരിക്കും. ഇനി ഇതിനെ നമുക്ക് ഉലർത്തിയെടുക്കണം. ചട്ടിയിലായതുകൊണ്ട് ഈ ചൂടിനവിടെ ഇരുന്ന് കുറച്ച് ഈ വെള്ളവും കൂടെ പറ്റിക്കോളും. ഇനി നമ്മൾക്ക് വേണ്ടത് 2 പിടി ഉള്ളി എടുത്തിട്ട് പൊളിച്ച് വയ്ക്കണം. പിന്നെ ഒരു 9 വറ്റൽമുളക് വേണം. ഈ ഉള്ളിയും വറ്റൽമുളകും നന്നായിട്ട് കല്ലേൽ ഇടിച്ചെടുക്കണം. അരകല്ലേലോ ഇങ്ങനത്തെ കല്ലേലോ ഇടിച്ചെടുക്കണം. ചതഞ്ഞാൽ മാത്രം മതി, അരഞ്ഞു പോകരുത്. അതിൻ്റെ കൂടെ 1 പിടിയോളം, 1 കൈപ്പിടി നിറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെക്കാം. പിന്നെ നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണം. ഇത് ഞാൻ ചതച്ചെടുക്കാൻ പോവാണ്. ഇനി ചെറുപയറിന് ഉലർത്തി ചേർക്കാനായിട്ട് വേറൊരു ചട്ടി ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഫ്ലെയിം കൊടുക്കാം. ഈ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടിച്ചതും ഇരിപ്പുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് എല്ലാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും വറ്റൽമുളകും ചതച്ചതാണ്. ഇത് മുഴുവൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ സമയം കഞ്ഞി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, അതുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഉലർത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യം പോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇതിന് മസ്റ്റാണ്. ആ ഒരു ശരിയായ രുചി വരണമെങ്കിൽ കുരുമുളകും വേണം, നല്ല കറിവേപ്പിലയും വേണം. എൻ്റെ നാടൻ കറിവേപ്പിലയാണ്, എന്നാലും ഞാൻ ഫ്രിഡ്ജിലിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു, ഇച്ചിരി വാടിയിട്ടുണ്ട്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റുള്ള കറിവേപ്പിലയാണ്. ഇതിൻ്റെ തീരെ വെള്ളമയം. ഇങ്ങനെ തന്നെ കഞ്ഞിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ കൂട്ടാൻ നല്ല രസമാണ്. പിന്നാലും ചെറുതായിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് പറ്റിക്കോട്ടെ. ഉപ്പൊക്കെ നോക്കണേ, നല്ല ഉപ്പും കുരുമുളകിൻ്റെ ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ തീ ഓഫാക്കി ഇടുവാം. ഇനി നമ്മൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് പപ്പടം കൂടെ ഇങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട്. അത് സ്റ്റൗവിൽ തന്നെ ഇപ്പം ചുട്ടത്. ഇങ്ങനെ തീ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് ചുട്ടെടുക്കുമായിരുന്നു. ഇങ്ങനെ നമ്മൾക്ക് അത്യാവശ്യം നമുക്ക് ഇങ്ങനെയും ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി, പയർ ഉലർത്തിയത് റെഡിയായി, ചമ്മന്തി റെഡിയായി, പപ്പടം റെഡിയായി. ഇനി ഇതിനെ നമ്മൾക്കൊന്ന് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം. കഞ്ഞിയാകുമ്പം ഒരു കുഴിഞ്ഞ പാത്രമല്ലേ എപ്പോഴും നല്ലത്. ചെറുതായിട്ടൊരു കുഴിഞ്ഞ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഈ പയർ നമ്മൾക്കിതിനകത്തേക്ക് ഇടാം. കുറച്ച് പയറിട്ടു. ഇനി ഇതിലേക്ക് കഞ്ഞി ഇടാം. കഞ്ഞി ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇതിനകത്ത് കഞ്ഞിയുമായി പയറുമായി. ഇനി നമ്മൾക്ക് ഈ ബൗളിലേക്ക് ഇതൊന്ന് കുറഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പോൾ കഞ്ഞിയും പയറുമായി ഇതിൻ്റെ മുകളിലേക്ക് ഓരോരുള്ള ചമ്മന്തി എടുത്ത് വെക്കാം. ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ കഞ്ഞിയുടെ മുകളിലേക്ക് പയർ, പയറിൻ്റെ മുകളിൽ ചമ്മന്തി, ചമ്മന്തിയുടെ മുകളിലേക്ക് പപ്പടവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കഞ്ഞിവെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ കഞ്ഞി. അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.